Hi friends, welcome to Ion Arts and Crafts. കൂട്ടുകാർ ബട്ടർഫ്ലൈ കണ്ടിട്ടില്ലേ? എന്ത് ഭംഗിയാണല്ലേ ബട്ടർഫ്ലൈ പാറി പറക്കുന്നത് കാണാൻ. ഒരു കടുക് മണിയോളം വലിപ്പമുള്ള അതിന്റെ മുട്ടയിൽ നിന്നും അതിമനോഹരമായ ചിത്രശലഭത്തിലേക്കുള്ള പരിണാമ കഥയാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. ചിത്രശലഭം മുട്ടയിടുന്നത് ഇലകളിലാണ്. എന്നാൽ എല്ലാ ഇലകളിലും ചിത്രശലഭം മുട്ടയിടാറില്ല. ചില പ്രത്യേകതരം ചെടികളിലാണ് ചിത്രശലഭങ്ങൾ മുട്ടയിടാറ്. കണ്ടോ, ഞങ്ങളുടെ വീട്ടിലെ ഗരുഡക്കൊടി എന്ന വള്ളിച്ചെടിയിലാണ് ചിത്രശലഭം മുട്ടയിട്ടിരിക്കുന്നത്. 7 ദിവസത്തിന് ശേഷം ഈ മുട്ടകളിലെ കാറ്റർപില്ലേഴ്സ് അഥവാ ലാർവ പുറത്തു വരും. ഈ മുട്ടത്തോട് തന്നെയാണ് ഇവയുടെ ആദ്യത്തെ ഭക്ഷണവും. ഈ ചെറിയ ലാർവകൾ ദിവസങ്ങളോളം ഇലകൾ ഭക്ഷിച്ച് വലിയ ലാർവകളായി മാറും. എന്നാൽ വളർച്ച പകുതി ആകുമ്പോഴേക്കും അതിന്റെ ഭാരം താങ്ങാൻ ആ പുറന്തോടിനാകില്ല. അങ്ങനെ ഈ ലാർവ തന്റെ പഴയ പുറത്തോട് പൊഴിച്ചു കളഞ്ഞ് പുതിയ പുറത്തോട് സ്വീകരിക്കും. അങ്ങനെ വീണ്ടും ഈ ലാർവകൾ ഇലകൾ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ലാർവ അതിന്റെ ശരീരത്തിൽ സ്വന്തമായി ഒരു ആവരണം സൃഷ്ടിച്ച് ഭക്ഷണവും വെളിച്ചവും ഒന്നുമില്ലാതെ ഈ പ്യൂപ്പക്കുള്ളിൽ നാളുകളോളം കഴിച്ചുകൂട്ടും. ലാർവയിൽ നിന്ന് ചിത്രശലഭത്തിലേക്കുള്ള പരിണാമമാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ 3 ആഴ്ചത്തെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ പ്യൂപ്പക്കുള്ളിൽ നിന്നും മനോഹരമായ ഒരു ചിത്രശലഭം പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഭംഗിയാണ് നമ്മുടെ ചിത്രശലഭത്തെ കാണാൻ. കഴുത്തിന് മുകളിലായി ചുവപ്പ് വരയും ചിറകിൽ മഞ്ഞ വരകളുമായി കാണപ്പെടുന്ന ഈ ശലഭത്തെ ഗരുഡ ശലഭം അഥവാ സതേൺ ബേർഡ് വിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശലഭങ്ങളിൽ ഒന്നാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ. ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.